കലിതുള്ളി പെയ്ത കാലവർഷം കേരളത്തെ പേടിപ്പിച്ചെങ്കിലും ആശങ്ക ഒഴിയുകയാണ്. ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തിപ്പെട്ടതോടെ മുല്ലപ്പെരിയാർ അടക്കമുള്ള ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. ഡാം മാനേജ്മെന്റ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ കൃത്യതയോടെ പ്രവർത്തിച്ചാലേ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങാൻ കാരണം. മാർഷൽ, ഇന്നലെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചാലക്കുടി പുഴയുടെ തീരത്താണ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായത്. തിരുവനന്തപുരത്തും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ പൊന്മുടിയിൽ നിന്നാണെന്ന് തോന്നുന്നു മണ്ണിടിഞ്ഞ വാർത്തയൊക്കെ വന്നു. അവിടെ കോട്ടയത്ത് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ തോട്ടിൽ വീണു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന ആശങ്ക ഉയർത്തിയെങ്കിലും അവിടെ മഴ കുറഞ്ഞു, നീരൊഴുക്ക് കുറഞ്ഞു, ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. അങ്ങനെ നമുക്കൊരു ആശ്വസിക്കാവുന്ന അവസ്ഥയിലെത്തിയില്ലേ? ആ, ഏറെക്കുറെ ആശ്വാസകരമാണ്. പക്ഷേ എന്നാലും പശ്ചിമഘട്ടത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ ബെഡായി മാറാം. അതോടുകൂടി ഒരു ഉരുൾപൊട്ടൽ സാധ്യതകളും വെള്ളത്തിന് ശക്തമായ കുത്തൊഴുക്കും ഒക്കെ ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതൊരു നല്ലതാണ്, കാരണം ആ ജാഗ്രത ഒഴിയാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം 2018 നമുക്കിത് അത്ര പരിചയമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഇത് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ പറയുന്നതാണെന്നുള്ള തോന്നലായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ അന്നത്തെ അനുഭവത്തിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട് മലയാളി. അതുകൊണ്ട് തന്നെ ഓരോ ഒഴിഞ്ഞു പോകണമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടുമ്പോഴും അതോടൊപ്പം തന്നെ ഡാമുകൾ എങ്ങനെ തുറക്കണം, ഈ ഡാം മാനേജ്മെൻറ്റ് വലിയൊരു കാര്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യമാണ്, അതായത് 2018 നമുക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ്, എത്രത്തോളം ഡാം വെള്ളം പിടിച്ചു വെക്കാം, എപ്പോൾ തുറന്നു വിടണം എന്നുള്ളതൊക്കെ. കക്കി ഡാം തുറന്നു കിടന്നതിന് ശേഷം റാന്നിയിൽ വെള്ളം കയറുകയാണ്. ആ വെള്ളം 4 മണിക്കൂർ കൊണ്ടാണ് ചെങ്ങന്നൂരെത്തുന്നത്. ഈ സമയത്ത് പമ്പ മുതൽ പമ്പ ഒഴുകുന്ന ആറന്മുള, ചെങ്ങന്നൂര്, റാന്നി ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയാണ്. പിറ്റേന്ന് ഇത് നേരെ ആലപ്പുഴ എത്തുകയാണ്. അപ്പോൾ നമുക്ക് അത്ര പരിചിതമല്ലായിരുന്നു ഇത്. നേരെ അപ്പുറത്തുകൊണ്ട് പെരിയാറിൽ ഇതേ സംഭവം വന്നു. പെരിയാറിൽ നേരെ ആലുവയിൽ വെള്ളം എത്തുന്നു. കാലടി മുഴുവൻ ഭാഗം ഇങ്ങോട്ട് കൊച്ചി മുഴുവൻ വെള്ളത്തിനടിയിലാവസ്ഥ വരും. ഇത് 2018 നമ്മൾ പഠിച്ചു. ബാണാസുര അസറ്റ് അണക്കെട്ട് തുറക്കുന്ന സമയത്തുള്ള തർക്കത്തിലായിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നീട് അതേസമയം മറ്റ് അണക്കെട്ടിലേക്ക് വന്നു. ഇത് പഠിച്ചതുകൊണ്ട് നമ്മൾ കോവിഡുള്ള സമയത്ത് അത്ര ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ. ഇതിന് മുമ്പത്തെ വർഷങ്ങളിലും ഒക്കെ അണക്കെട്ട് ഇതുപോലെ തന്നെ തുറന്നു വിടുകയും ചെയ്തു. ഇതൊരു പാഠമാണ്. ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഡാം എങ്ങനെ നിയന്ത്രിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ജനങ്ങൾ വളരെയധികം സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഫ്ലഡ് ടൂറിസം പോലെയുള്ള ഏർപ്പാടുകൾ, ഈ വെള്ളത്തെ തടി പിടിക്കാൻ വേണ്ടി ചാടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, പിന്നെ വെള്ളം കാണാൻ വേണ്ടി ആൾക്കാർ പോയി നിൽക്കുക, ഇതിലൊക്കെ ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാം. മലമ്പുഴ ഡാം തുറക്കുന്ന കാണാൻ വേണ്ടി അവിടെ നിന്ന് തിരക്കാണ്. അപ്പം കുറച്ചുപേർ ഇപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. എങ്കിലും ഇതിൻ്റെ ഒരു ഭീതി മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഒരു പ്രതിരോധം തീർക്കുവാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഭരണകൂടത്തിന് ഇപ്പോൾ സഹായകരമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിലാഷ, ഇപ്പോൾ ഈ ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു, ജനങ്ങളോട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു, അതിനുവേണ്ട റിലീഫ് ക്യാമ്പുകൾ തുറക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം അന്ന് ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ ഡാം മാനേജ്മെന്റിലുള്ള പാളിച്ചയാണെന്ന് അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷേ ഈ ഡാം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായി മാറിയോ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. 2018 ശേഷം ഈ കാര്യത്തിൽ മുൻകരുതലുകൾ കൂടുതലായി എടുക്കുന്നുണ്ട്. 2018 ഓഗസ്റ്റിലെ സാഹചര്യം 2 സ്പെല്ലുകളായി അതിതീവ്രമായി മഴ പെയ്തു. അതിൻ്റെ അത്രയും മഴ ഇപ്പോൾ പെയ്തിട്ടില്ല, ഈ ദിവസങ്ങളിൽ പെയ്തിട്ടില്ല. അതിൻ്റെ അത്രയും എന്നല്ല, അതിൻ്റെ പകുതിയോ നാലിലോ ഒന്നോ പോലും മഴ ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്ന സാഹചര്യം കൂടി നമ്മൾ കണക്കാക്കണം. 2018 പെയ്ത, പ്രത്യേകിച്ച് ഓഗസ്റ്റ് 14 മുതൽ 18 വരെ ഉണ്ടായിട്ടുള്ള അതിവർഷം ആവർത്തിച്ചാൽ ഇനിയും കേരളത്തിൽ പ്രളയം ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അത് കാണണം. അതേസമയം തന്നെ 2018 ശേഷം ഉണ്ടായ ഒരു സെനാരിയോ എന്ന് പറയുന്നത് ഈ ഡാമുകളിലെ ജലനിരപ്പ് സംബന്ധിച്ചും അതുപോലെ തന്നെ നദിയിൽ വെള്ളം പൊങ്ങുന്നത് സംബന്ധിച്ചും ഒക്കെ കുറെ കൂടി മുൻകരുതലുകൾ നടപടികൾ എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇപ്പോൾ ചാലക്കുടി പുഴയിലെ സ്ഥിതിവിശേഷം നമ്മൾ ഓർത്തു നോക്കൂ. അവിടെ അപകട നിലയിലേക്ക് വെള്ളം എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ഇവാക്വേഷൻ നടന്നു. ഞായറാഴ്ച മുതൽ തന്നെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നാണ് ഇന്നലെ കളക്ടർ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു സ്ഥിതിവിശേഷം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവിച്ചാൽ എന്ന മുൻകരുതലിലാണ് 2018 പ്രളയത്തെ തുടർന്ന് ബാധിക്കപ്പെട്ട മുഴുവൻ ആളുകളും സ്ഥലം മാറണമെന്ന് ഇന്നലെ തന്നെ തീരുമാനിക്കുന്നത്. അതായത് തമിഴ്നാട് പൊരിങ്ങൽക്കുത്ത് അതിന് മുൻപ് തമിഴ്നാട്ടിൽ നിന്നുള്ള വെള്ളം ഇതൊക്കെ എങ്ങനെ വരാം എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അപകട നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു മുൻകരുതൽ എടുത്ത് ആളുകളെ മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താ പറയുക, 2018 ഉണ്ടായതിന് സമാനമായ വിധത്തിലുള്ള പ്രളയമോ അതല്ലെങ്കിൽ വലിയ വെള്ളമൊഴുക്കോ ഉണ്ടായില്ല. പക്ഷേ നമ്മൾ മുൻകരുതൽ എടുക്കുകയാണ്. ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം അതിനോട് സഹകരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള മറ്റിടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അത് നമ്മൾ കുറേ കൂടിയൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ ഈ കാലവർഷ കെടുതി നമ്മൾ നന്നായി തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും മഴ പെയ്യും, ഇവിടെ ഒരു പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാവും എന്നൊരു എനിക്ക് തോന്നുന്നു ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളും വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ സർക്കാർ സംവിധാനങ്ങളോട് അവർ സഹകരിക്കുന്നുണ്ട്. അത് നമ്മൾ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും കണ്ടു. മാർഷലേ, എന്നാലും ഈ ഇന്നലെ ചിലയിടങ്ങളിലൊക്കെ ആളുകൾ അപ്പോഴപ്പോൾ തന്നെ വെള്ളം ഉയരുന്നതിനനുസരിച്ച് ഒഴിഞ്ഞു പോകുക എന്ന് പറയുന്ന രീതിയുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കുറേ ആളുകളൊക്കെ
എല്ലാ വർഷവും ഇതിനിങ്ങനെ അനുഭവിക്കേണ്ട കുറേ ആൾക്കാരുണ്ട്, അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ചാലക്കുടി പുഴയുടെ തീരത്തൊക്കെ ഈ പുതിയ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ടുണ്ടാകുന്ന ഒരു പുതിയ സംഭവമാണ്. അപ്പോഴും ആളുകൾ ചിലയിടത്ത്, ഇന്നലെ നമ്മൾ ചാലക്കുടി ചില റിപ്പോർട്ടർമാർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ, വിനയ ഉണ്ണിയൊക്കെ ചെല്ലുന്ന സ്ഥലത്ത്, അത് അവർ വീട്ടിൽ കാത്തു നിൽക്കുകയാണ് വെള്ളം ഉയരുന്നെങ്കിൽ പോകാം എന്നുള്ളത്. ആ ഒരു മനോഭാവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അപകടം ഉണ്ടാവില്ലേ? അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണ്ടേ? തീർച്ചയായിട്ടും മേഡം. അത് മാത്രമല്ല, നമുക്ക് പണ്ട് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ പഴമക്കാർ പറയുന്നത് 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് വിടും. ആകെ ഒരു വെള്ളപ്പൊക്കം ഓർക്കുള്ള 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിടും. അതിനപ്പുറത്തേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തുകയാണെന്നുണ്ടെങ്കിൽ മഴയുടെ അളവൊക്കെ ഒരേ സ്ഥലത്തിൽ വന്നെങ്കിലും ആറ്റിലൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്പേസ് കുറഞ്ഞു, പല ഇടത്തോടുകളും ഇല്ലാതായി. അവിടെയൊക്കെ മണ്ണിട്ട് നികത്തി പുഴ കയ്യേറി തുടങ്ങി മനുഷ്യൻ. അങ്ങനെ കയ്യേറി തുടങ്ങിയതിൻ്റെ ഭയങ്കരമായ ദുരന്തം നമ്മുടെ നാടുകളിൽ കണ്ടതാണ്. എൻ്റെ വീടൊക്കെ 2018 വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും മൂളിക്കൂടെ, ടെറസിന് മൂളിക്കൂടെ വെള്ളം ഒഴുകിപ്പോയൊരു വീടായിരുന്നു എൻ്റെതൊക്കെ. അപ്പോൾ ഞങ്ങൾ പമ്പയുടെ തീരത്താണ്. അപ്പോൾ പമ്പയിൽ എന്താണ് സംഭവിച്ചു ചോദിച്ചാൽ ഇടവഴി ഇടതോടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അടഞ്ഞുപോയി. ഇപ്പോൾ വെള്ളം ഒഴുകിപ്പോകാനുള്ള അവസ്ഥയുണ്ടായില്ല. ഇപ്പോൾ ചാലക്കുടി ആറിലും ഇതുതന്നെ സംഭവിക്കുന്നു. നമുക്ക് പശ്ചിമഘട്ടത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റം, കാലാവസ്ഥാ വ്യതിയാനം, കാലവർഷം കൂടുന്നു, ഈ വക കാര്യങ്ങളൊക്കെ മലയാളി ഇപ്പോൾ കുറേശ്ശെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് വെള്ളപ്പൊക്കം അല്ല, അന്ന് വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ ഒരു ആവേശമാണ്, വെള്ളം കയറുന്നു. അത് മുട്ടറ്റം വരെ കയറുമ്പോൾ കൊള്ളാം, കഴുത്തറ്റമാകുമ്പോഴാണ് കുഴപ്പം. അപ്പോൾ കേരളം പതുക്കെ ഡിപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് സാധാരണ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ തിരിച്ചറിവ് കുറച്ചുകൂടെ കഴിയുമ്പോൾ വെള്ളം വന്നാൽ എവിടെ പോകണം, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ഇപ്പം ഇത്തരമൊരു പ്രവർത്തനങ്ങൾ, നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനകത്ത് ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ പെട്ടെന്നാണ്. അത് നമ്മുടെ അനുഭവം കൊണ്ടാണ്. ആ അനുഭവം കൊണ്ടാകുമ്പോൾ ജനങ്ങൾക്കും ഇത് മാറും. അതുകൊണ്ട് തന്നെ അത് എന്താണോ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്, ജില്ലാ കളക്ടർ പറയുന്നത്, അത് അതേപടി കേൾക്കാനും അനുസരിക്കാനുമുള്ള ഒരു നീക്കം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാണ്. ഓക്കെ.